വായടയ്ക്കാൻ വിസമ്മതിക്കുന്ന പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും അൻവറിനെ തള്ളിയതാണ്. പിന്നീട് പരസ്യപ്രസ്താവന അവസാനിപ്പിക്കണമെന്ന് പാർട്ടി സെക്രട്ടറി വീണ്ടും ആവശ്യപ്പെട്ടു. പരസ്യപ്രതികരണത്തിന് മണിക്കൂറുകളുടെ മാത്രം അവധി നൽകി വീണ്ടും ആ വിലക്ക് ലംഘിച്ച് തുറന്നടിക്കുകയാണിത് പി വി അൻവർ. ഇതോടെ അൻവറിന്റെ വഴി ഇനി എങ്ങോട്ട്, എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ അൻവർ നടത്തിയേക്കാം എന്നൊരു ഊഹാപോഹവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടേക്കാകും ആ പ്രഖ്യാപനം എന്നതാണ് സംശയം. അൻവറിന്റെ ലക്ഷ്യം പാർട്ടിക്കെതിരെ പടപുറപ്പാടാണെങ്കിൽ നിലമ്പൂരിൽ രണ്ട് തവണ സി പി എം സ്വതന്ത്രം ജയിച്ച അൻവറിനെ ഇനി ഇടത് ക്യാമ്പിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. പി വി അൻവറിന്റെ ആരോപണങ്ങളെ പറ്റി പ്രതിപക്ഷം ഇതേവരെ ചർച്ച ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല, അത് അവരുടെ പാർട്ടി കാര്യമാണെന്ന വി ഡി സതീശന്റെ ഏറ്റവും പുതിയ വാക്കുകൾ ശ്രദ്ധിക്കണം. ഹോൾട്ട്. പി വി അൻവറിനെ പ്രതിപക്ഷ നിരയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് ഒരു ആവേശമോ താല്പര്യമോ ഇല്ല എന്ന് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പാർട്ടിയുടെ അഭ്യർത്ഥന അൻവർ മാനിക്കാത്തിടത്തോളം സി പി എം അച്ചടക്ക നടപടിയിലേക്ക് കടന്നാൽ എന്ത് ചെയ്യുമെന്നതിന് കാത്തിരുന്ന് കാണണം. അൻവറിന്റെ പല സമീപനങ്ങളോടും എതിർപ്പുണ്ടെങ്കിലും ഇപ്പോൾ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അത് രാഷ്ട്രീയമായി പ്രസക്തമാണെന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിനും ലീഗിനും. എന്നാൽ പഴയ കോൺഗ്രസ്സുകാരനായ അൻവറിനെ തിരിച്ചു കൊണ്ടുവരാൻ രണ്ട് പാർട്ടിക്കാരും ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല. ലീഗിനൊട്ടും താല്പര്യമില്ല അൻവറിനെ. കാരണം നിലമ്പൂരിൽ അൻവറിനെതിരെ മത്സരിക്കാൻ പരസ്പരം തള്ളുന്ന അവസ്ഥയിലായിരുന്നു കോൺഗ്രസിലും ലീഗിലും. അൻവർ ഉണ്ടാക്കിയെടുത്തൊരു അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ തങ്ങൾക്കൊപ്പം കൂട്ടിയിട്ട് ഒരു കാര്യമില്ലെന്നാണ് നിലവിൽ മുസ്ലിം ലീഗിന്റെ നിലപാട്. കോൺഗ്രസിന് അൻവറിനെ പണ്ടേ വേണ്ട. ഒരു ദശാബ്ദത്തോളമായി കോൺഗ്രസിന്റെ അടയിലെയും ലീഗിനെതിരെയുള്ള പോരാട്ടമാണ് അൻവറിന്റേത്. സി പി എമ്മിനുള്ളിൽ അതിന് നിരവധി ആരാധന കിട്ടിയപ്പോൾ മലപ്പൂരിലും നിലമ്പൂരിലും കോൺഗ്രസിലും ലീഗിലുമായി അൻവറിന് പരിധിയിലേറെ ശത്രുക്കളുമായി. ഇരു മുന്നണികളിലും ഇടപെടാതെ സ്വതന്ത്രനായി നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുത്താൽ അൻവറിനെ മറ്റൊന്നും ആലോചിക്കേണ്ടി വരില്ല. കാരണം 2011 ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് 47,452 വോട്ടോടെ രണ്ടാമത്തെ ചരിത്രം പി വി അൻവറിനുണ്ട്. ഇന്ന് രാഷ്ട്രീയം മാറിയെങ്കിലും അന്നത്തെ അൻവർ തന്നെയാണ് ഇന്നും. അന്ന് സി പി ഐ സ്ഥാനാർത്ഥി 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നിടത്താണ് അൻവറിന്റെ ജനപിന്തുണ ഇരിക്കുന്നത്. ബിസിനസ് രംഗത്തേക്ക് തിരിഞ്ഞ് തിരഞ്ഞെടുപ്പിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യത വളരെ കുറവാണ്. സി പി എം പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ സർക്കാരിനും പാർട്ടിക്കുമെതിരെ മാധ്യമങ്ങൾ വഴി തുടർച്ചയായി ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്ന നിലപാടിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. പാർട്ടിയുടെ നിർദ്ദേശം ശിരസ വഹിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് വ്യക്തമാക്കിയ അൻവർ പിന്നീട് താൽക്കാലികമായി ഞായറാഴ്ച തൊട്ടാണ് പരസ്യ പ്രസ്താവന നിർത്തിവെച്ചത്. എന്നാൽ 2 ദിവസത്തെ അവധിയെടുത്ത ശേഷം ബുധനാഴ്ച വീണ്ടും അൻവർ പൊട്ടിത്തെറിച്ചു തുടങ്ങി. എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ ആർ എസ് എസ് ബന്ധം അന്വേഷിക്കാനുള്ള തീരുമാനം ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ തമാശയാണെന്നും നൊട്ടോറിയസ് ക്രിമിനലായ എ ഡി ജി പിയെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യാൻ വേണ്ടതെന്നൊക്കെയാണ് അൻവർ തുറന്നടിച്ചത്. ആർ എസ് എസിന് വേണ്ടി കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് ഈ എ ഡി ജി പി അജിത്കുമാറാണെന്നും അയാൾ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അയാളെ മാറ്റി നിർത്തണമെന്നതിൻ്റെ അർത്ഥം സസ്പെൻഷൻ അല്ല ഡിസ്മിസ് തന്നെയാണെന്നുമാണ് പി വി അൻവർ പറയുന്നത്. ഇതിലിനി അന്വേഷണം നടത്തിയിട്ട് എന്താണ് കാര്യമെന്നും അൻവർ തുറന്നു ചോദിച്ചു. അന്വേഷണം എന്തിനാണെന്ന് ചോദ്യത്തോട് അൻവർ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്നാണ് ഏറെക്കുറെ വ്യക്തമാകുന്നത്. ആരോപണ ശരങ്ങൾ തുടരുന്നതോടെ അൻവറിന് മുന്നിൽ ഇനി ഇടതുവഴി അടയുമെന്ന് തന്നെയാണ് ഏറെക്കുറെയുള്ള സൂചന. പഴയ തട്ടകത്തിലേക്ക് അൻവർ മടങ്ങുമോ, കോൺഗ്രസ് സ്വീകരിക്കാൻ തയ്യാറാകുമോ? പ്രത്യേകിച്ച് ആര്യടൻ മുഹമ്മദ് അനുസ്മരണം വലിയ പരിപാടിയാക്കി നിലമ്പൂരിൽ പഴയ കാര്യത്തെ തിരിച്ചുപിടിക്കാനാണ് മകൻ ആര്യടൻ ഷൗക്കത്തടക്കം കോൺഗ്രസ്സുകാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതോടെ ഷൗക്കത്തടക്കം കോൺഗ്രസ്സുകാർ ഈയൊരു കാരണത്തിൻ്റെ പേരിൽ അൻവറിനോട് കൈ കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം അൻവർ എവിടെ ചെന്നാലും തൊട്ടാൽ പൊള്ളുന്ന ലോഹമാണെന്ന് സി പി എമ്മിന് മാത്രമല്ല മുസ്ലിം ലീഗിനും കോൺഗ്രസിനും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇനി അൻവറിനെ തൊടാൻ ഒരല്പം ഭയക്കും. ഭയക്കുക മാത്രമല്ല, അൻവറിനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എടുക്കാൻ 2-3 വട്ടം പല രാഷ്ട്രീയ കക്ഷികൾക്കും ആലോചിക്കുകയും ചെയ്യും.